ഇത് കായാവത്തില്ല. അപ്പോൾ ഇത് ശരിക്കും ആൺപൂവാണ്. ഞാനിപ്പോൾ ഒരു അര ബക്കറ്റോളം വെള്ളമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതെടുത്ത് നമുക്ക് കലക്കി കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, എൻ്റെ വീട്ടിലെ പപ്പരയാണ്. ഞങ്ങൾ ആലപ്പുഴക്കാർ ഇതിന് പപ്പര എന്ന് പറയാറുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി കമൻറ്റ് വന്നിരുന്നു പപ്പര എന്നുള്ള ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. അപ്പോൾ പപ്പായ അല്ലെങ്കിൽ കപ്ലങ്ങ അങ്ങനെയുള്ള പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പപ്പായയാണിത്. അപ്പോൾ ഈ പപ്പായയ്ക്ക് ഞാൻ ചെയ്യുന്ന വളങ്ങളും ഇത് എങ്ങനെ ഇതിന് മാത്രം കായ്ച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ പപ്പായ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സംഭവമായിരിക്കും, പ്രത്യേകിച്ച് ലേഡീസിന്. കാരണം ഇത് ഫ്രൂട്ടായിട്ടും അതുപോലെ തന്നെ പച്ചക്കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ തോരൻ വെക്കാനാണെങ്കിലും കറികൾ ഉണ്ടാക്കാനാണെങ്കിലും പഴമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ പപ്പായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പപ്പായ അത്യാവശ്യമായിട്ട് വേണം. അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കറികൾക്കാണെങ്കിലും ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അത് ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പപ്പായ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ പപ്പായ നമ്മൾ വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ ഇത് നല്ല രീതിയിൽ കായ്ക്കുകയും അതുപോലെ തന്നെ ചെറുതിലേ തന്നെ കായ്ക്കാനൊക്കെ നല്ലത് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് നിറയെ പൂക്കുന്നുണ്ട് പക്ഷേ കാ പിടിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവരും പറയാറുണ്ട്. കാ പിടിക്കുന്നതിന് നമ്മളുടെ ഈ പപ്പരയിൽ ആൺപൂവും പെൺപൂവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളത് നോക്കിയാൽ വലിയ പൂക്കളെല്ലാം പെൺപൂവാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കായുണ്ടാകും. അതേസമയം ആൺപൂവ് മാത്രമുള്ള ചെടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പപ്പായ ആണെങ്കിൽ ഒരിക്കലും അതിനകത്ത് കായുണ്ടാകത്തില്ല. അത് ജസ്റ്റ് പൂത്ത് നിൽക്കത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനൊരു പപ്പായ കാണിച്ചു തരാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പപ്പായ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ ഇത് ശരിക്കും ആൺപൂവ് മാത്രമാണ്. കണ്ടോ, ഒരു തിരി പോലെ വന്നിട്ട് നിറയെ പൂവ് വരും. ഇത് കായാവത്തില്ല. അപ്പോൾ ഇത് ശരിക്കും ആൺപൂവാണ്. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ ഇതിനകത്ത് പെൺപൂവ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ വളർത്തി വെച്ചിട്ട് കാര്യമില്ല, ഇത് വെട്ടി തന്നെ കളയണം. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിലാണ്. അപ്പോൾ വെയിൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇതിന് വെള്ളം കിട്ടണം. നല്ല വെള്ളം ഉള്ള സ്ഥലത്ത്, അതായത് വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്, അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി നനച്ചു കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി നനവ് കിട്ടുന്ന സ്ഥലത്താണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിന് വളക്കൂറ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഡെയിലി ഞാൻ വെള്ളം ഒഴിച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഇതിന് വേണം, അതുപോലെ തന്നെ വളവും അത്യാവശ്യമാണ്. ഇതുപോലെ കായ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ വളം ചെയ്യണം. നമ്മൾ വളം ചെയ്യാതിരുന്നാൽ ഇതുപോലെ കായ്ക്കില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളം ചെയ്യണം. എന്ത് വളമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ട, പപ്പായയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുമ്മായമാണ് കേട്ടോ. കുമ്മായം അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കേണ്ട ഒന്നാണ്. കാൽസ്യം ഏറ്റവും കൂടുതൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കായകളെ കൊഴിഞ്ഞു പോകാനും ഇലകളുടെ വളർച്ചയ്ക്കും ഒക്കെ ഇത് പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്മായം 3 മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. ഒരു 100-150 ഗ്രാം എങ്കിലും കുമ്മായം ഇതിൻ്റെ ചോടിലിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പപ്പരയുടെ ചോട് അല്ലെങ്കിൽ പപ്പായയുടെ ചോട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ മുഴുവൻ വേരിങ്ങനെ പൊങ്ങിനിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേര് പടലം എപ്പോഴും നമ്മുടെ മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇത് വളർന്നു വരുന്നത്. ഇതിൻ്റെ തായ് വേര് താഴത്തോട്ട് പോകും, എന്നാലും മുകളിലേക്ക് വേരുപെടലം നിന്നിട്ടുണ്ടാകും. കുമ്മായം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനയ്ക്കുന്ന കാര്യം വിട്ടുപോകരുത്. അപ്പോൾ നമുക്കിതിന് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുമ്മായം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വെറുതെ മണ്ണിൽ തൂളി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൽ അലിച്ചു കൊടുത്താലുള്ള പ്രത്യേകത പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇത് മണ്ണിനടിയിലേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് ഇതിന് വലിച്ചെടുക്കാനുള്ള സൗകര്യമാണ്. അതേസമയം പൗഡർ ആകുമ്പോൾ അത് പതുക്കെ ഇറങ്ങിപ്പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെള്ളത്തിലേക്ക് അലിയിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 150-200 ഗ്രാം കുമ്മായം വേണമെന്നേ ഉള്ളൂ. അത് എത്ര വേണമെങ്കിലും വെള്ളത്തിലെടുത്ത്, ഞാനിപ്പോൾ ഒരു അര ബക്കറ്റോളം വെള്ളമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതെടുത്ത് നമുക്ക് കലക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ എടുക്കുമ്പോൾ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ഓപ്പണായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇത് പപ്പരയുടെ ചുവട്ടിൽ ഒഴിക്കാതെ അല്പം മാറ്റി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മാസത്തെ അതൊരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇതുപോലെ കുമ്മായി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ അതുപോലെ നമ്മൾ ഇതിന് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുമ്മായി ഇട്ട് കൊടുത്തു. ഇത് ശരിക്കും ഞാൻ ഇതിൻ്റെ തടമൊന്നും കോരിയില്ല കേട്ടോ, കാരണം ഇതിൻ്റെ വേര് മുഴുവൻ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മമ്മട്ടിയോ ഒക്കെ കൊണ്ട് വെറുതെ തടമെടുത്ത് അതിൻ്റെ വേരൊന്നും കളയണ്ടെന്ന് ഓർത്തു. അത് നമ്മൾ വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാതെ അതിന് പ്രത്യേകിച്ച് തടമെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടുവളം ഞാൻ ഏകദേശം ഒരു മഗ്ഗോളം ഒരു മാസം എല്ലാ മാസവും ഞാൻ ഇതിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബയോ പൊട്ടാഷ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അത് 100 ഗ്രാമിൻ്റെത് ഒരു ചുവട്ടിൽ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കുമ്മായി ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനതൊന്നും ഇപ്പോൾ ഡയറക്റ്റ് ഇടാത്തത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കണം മാസത്തിലും എല്ലാ മാസവും ഇത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കുമ്മായം 3 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ കുമ്മായവും എല്ലാ മാസവും നമ്മുടെ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ വേണം നമ്മുടെ വളങ്ങൾ ഇടാൻ എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വളത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കുമ്മായം ഇട്ടിരിക്കുന്നതുകൊണ്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം, അതുപോലെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, കോഴിവളം, ഇത്തരം നമ്മുടെ കയ്യിലുള്ള വളങ്ങളെല്ലാം നമുക്ക് ഇതിനിട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പപ്പായ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് അതുപോലുള്ള കുറച്ച് ട്രിക്സും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അത്യാവശ്യം ഞാനിപ്പോൾ ഈ നമ്മുടെ കുമ്മായൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് വളത്തിൻ്റെ ഒന്നും ഇപ്പോൾ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്നോ രണ്ടോ പപ്പായ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഇത് നടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.